പാകിസ്ഥാൻ ഇന്ന് തോറ്റത് സിംബാബ്വേയോട് മാത്രമല്ല, മറിച്ച് ആദ്യ മാച്ചിൽ ഇന്ത്യൻ ടീം അവർക്ക് നൽകിയ മെന്റൽ ട്രോമയുടെ എഫക്റ്റിൽ വീണ്ടും ഇന്ത്യയോട് തോറ്റുകഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ജിയോ പാക് ടിവിയിൽ ചർച്ചയിൽ ഇൻസാം പറഞ്ഞത് ശരിവെക്കുന്ന കാര്യമാണ്. ഇന്ത്യ ഏൽപ്പിച്ച തോൽവിയിൽ നിന്നും പാക് ടീമിന് മുക്തി നേടി പുറത്തുവരിക എളുപ്പമല്ല എന്ന്. ആസിഫ് അലിക്ക് പകരം പേസിന്റെ മൂർച്ച കൂട്ടാൻ വസീം കൂടെ എത്തിയതോടെ പാക് ബൌളിംഗ് ലാവ് ഷറ്റാക്കായി മാറിയിരുന്നു. പക്ഷേ സിംബാബ്വെ ഓപ്പണേഴ്സ് നിർഭയരായ പവർ പ്ലേ നേരിട്ടപ്പോൾ സ്കോറിംഗ് ദുരിതഗതിയിലാകുന്നു. ഷദാബിന്റെ ഓവറിൽ ബാബറിന്റെ കിടിലൻ ക്യാച്ച്, ഓൾഡ് ഡബിൾ വിക്കറ്റ്. വീണ്ടും അടുത്ത ഓവറിൽ വസീമിന്റെ വക ഡബിൾ വിക്കറ്റ്. സിംബാബ്വെയുടെ നടുവൊടിച്ചു 95 റൺസിന് 3 വിക്കറ്റ് എന്ന അവസ്ഥയിൽ നിന്നും 97 റൺസിന് 7 എന്ന ദയനീയ നിലയിലായി. മറിച്ചാണേൽ 160 ഈസിയായി പോകേണ്ട ടോട്ടൽ. സിംബാബ്വെ പേസർമാർ അച്ചടക്കത്തോടെ എറിഞ്ഞപ്പോൾ അവരുടെ സ്ട്രോങ് ഓപ്പണേഴ്സ് പെട്ടെന്ന് കൂടാരം കയറുന്നു. ഷാൻ മസൂദി ഇന്ത്യക്കെതിരെ കളിച്ച ഫോം തുടർന്നതോടെ കൂടെ ഷദാബും ഹിറ്റിംഗ് ആയപ്പോൾ മാച്ച് കയ്യിൽ നിന്ന് പാകിസ്ഥാൻ ഏറ്റെടുക്കുന്നു. 14 ഓവറിൽ സ്വന്തം നാട്ടിലെ വംശജൻ സിക്സ് വഴങ്ങിയിട്ട് അടുത്ത രണ്ട് ബോളുകളിൽ ഡബിൾ വിക്കറ്റോടെ വീണ്ടും മാച്ച് സിംബാബ്വെയുടെ കൈകളിലേക്ക്. തന്റെ അടുത്ത ഓവറിൽ ഷാൻ മസൂദിനെ പറഞ്ഞയച്ചു റാസ വീണ്ടും നാട്ടുകാരുടെ ഹൃദയത്തിലേക്ക് തിരിച്ചടി കൊടുക്കുന്ന കാഴ്ച വിസ്മയകരം. മുസർബനിയും ബ്രാഡ് ഇവൻസും അച്ചടക്കത്തോടെ എറിഞ്ഞപ്പോൾ നഗർവാ കിക് നാസ്റ്റി ബോളേഴ്സിൽ ബാറ്റേഴ്സിനെ കുഴപ്പത്തിലാക്കി ഡെത്ത് ഓവറിലെ ത്രില്ലിംഗ് ട്വിസ്റ്റുകളിലേക്ക് മാച്ചിനെ കൊണ്ടുപോകുന്നു. ആദ്യ മാച്ചിലെ വില്ലൻ നവാസിന് ബാബർ ഇന്ന് ബോൾ തൊടാൻ കൊടുത്തില്ലേലും ബാറ്റ് കൊണ്ട് വില്ലനാവാനായിരുന്നു ഇന്നത്തെ വിധി. രണ്ട് ബോളിൽ 7 റൺസോടെ കയ്യിൽ വന്ന കളി ലാസ്റ്റ് നവാസ് ബിഗ് ഹിറ്റിന് നോക്കിയത് മെയിൻ റീഡിംഗ് ഗെയിമിൽ ബ്രാഡ് ഇവൻസിന് വിജയം സമ്മാനിച്ചു. സിംബാബ്വെ ലൂസ് ഫീൽഡിങ്ങും കീപ്പറുടെ ഷാബി ബോൾ കളക്ഷനും പാകിസ്ഥാന് അനുകൂല വിധി ഉണ്ടാക്കിയില്ല. ഒരു റൺസിന്റെ ദയനീയ തോൽവി ഇന്ത്യയുടെ രാജാവ് ഏൽപ്പിച്ച പ്രഹരത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ പ്ലേഷ് എന്ന് പറയാതെ പറയേണ്ടി വരും. ക്യൂഡോസ് സിംബാബ്വെ ബോയ്സ്. ക്യാൻസറിനെ അതിജീവിച്ച റാസ ഇന്ന് സിംബാബ്വെയുടെ കരുത്താണ്. ബാറ്റിംഗിൽ തിളങ്ങാതെ പോയത് ബോളിംഗിൽ ഡൗട്ട് ബോളുകളായും വിക്കറ്റുകളായും നിറഞ്ഞാടി. ബോളിംഗ് ആക്ഷനൊക്കെ മാറ്റി 6 ഡെലിവറികളിലും വേരിയേഷൻ കൊണ്ടുവന്നും കരം ബോൾസ് ഒക്കെ സ്റ്റോക്ക് ഡെലിവറിയാക്കിയ ഈ മാൻ ഓഫ് ദി മാച്ചുകാരൻ ഒന്നേ പറയുന്നുള്ളൂ. ഇതിലും വലുത് ജീവിതത്തിൽ തരണം ചെയ്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന്. ഒരു സ്പോൺസറെ കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഓരോ സീരീസിന് ശേഷവും ഷൂ ഒട്ടിക്കേണ്ട ആവശ്യമുണ്ടാവാതിരിക്കാനാണ്. 2021 മെയ് 23 സിംബാബ്വെയുടെ റയൻ ബോൾ ട്വീറ്റ് ചെയ്തതാണിത്. ആ കൂട്ടത്തിൽ പാച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോഡി ഷൂവിന്റെ ചിത്രവും ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ഇന്ത്യയെ അടക്കം വിറപ്പിക്കാൻ കെൽപ്പുണ്ടായിരുന്ന ഒരു പിടി കളിക്കാർ ഫ്ലവർ സഹോദരന്മാരും ഹീത് സ്ട്രീക്കും ഒക്കെ ഉണ്ടായിരുന്ന ടീമായിരുന്നു സിംബാബ്വെ. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ പല കാരണം കൊണ്ടും പ്രതാപം നഷ്ടപ്പെട്ട മറ്റ് പല ടീമുകളെ പോലെയും അവരും ലോക ക്രിക്കറ്റിൽ പിന്നിലേക്ക് പോയി. ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ വീടിന് പുറത്തേക്ക് കാൽ വെച്ചാൽ ചുറ്റും ഫാൻസ് പൊതിയുമെങ്കിൽ ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാവുന്ന സാഹചര്യമാണ് ഒരു സിംബാബ്വെ ക്രിക്കറ്ററുടേത്. കളിക്കളത്തിന് പുറത്ത് മാത്രമല്ല, അകത്തും അവർക്ക് അത്ര നല്ല സാഹചര്യമോ റാങ്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. റയാൻ്റെ ട്വീറ്റ് കാണുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. അതെ, ആ ട്വീറ്റിലേക്ക് തന്നെ കടന്നു വരാം. അത് വൈറലാകുന്നു. അങ്ങനെ പ്യൂമ റയാന് മറുപടിയും നൽകുന്നു. ഇപ്പോൾ ഇതെന്തിന് പറയുന്നാവും. അത് കഴിഞ്ഞ് അവർ കരുത്തരായ ഓസീസിനെ തോൽപ്പിക്കുന്നു. ഇന്നിതാ പാകിസ്ഥാനെ ഒരു റണ്ണിന് കയ്യെത്തും ദൂരത്ത് വെച്ച് കീഴടക്കിയിരിക്കുന്നു. 2020 ലോകകപ്പിൽ റാസയും ഇവാൻസും വില്യംസും ഒക്കെ ഒന്നായി നിന്ന് നയിച്ചൊരു ടീം ഗെയിമിലൂടെ ആദ്യം ഇംഗ്ലണ്ടിനെ അയർലൻഡ് വീഴ്ത്തി, ഇപ്പോൾ ദാ സിംബാബ്വെ പാകിസ്ഥാനെ വീഴ്ത്തിയിരിക്കുന്നു. കുഞ്ഞന്മാരെന്ന് വിളിക്കപ്പെടുന്നവരുടെ ഇരട്ടി മധുരങ്ങൾ, കളിക്കാൻ ചെരുപ്പില്ലാഞ്ഞിടത്തുനിന്ന് വെട്ടിപ്പിടിക്കുന്ന വിജയങ്ങൾ. സിംബാബ്വെ